വിശദമായ വാർത്തകളിലേക്ക്. ശബരിമലയിൽ രാഷ്ട്രീയം കലർത്തുന്നത് കേരളത്തിനും ശബരിമലയ്ക്കും ദോഷകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കാൻ ഏജൻസികളുടെ ഉപദേശം സ്വീകരിച്ചാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. നാടിനു വേണ്ടി പാർലമെന്റിൽ അരയക്ഷരമിണ്ടാത്ത എംപിമാർ കേരളത്തെ അപകീർത്തിപ്പെടുത്തുവാൻ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കാറില്ല എന്നും അതാണ് ശബരിമല സമരത്തിലൂടെ അവർ തെളിയിക്കുന്നത് എന്നും മുഖ്യമന്ത്രി ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു. പതിനെട്ട് എംപിമാർ ലോക്സഭയിൽ യു ഡി എഫിൽ, അവർ ഒരു ഘട്ടത്തിലും കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാറ്, കേരളത്തോട് കാണിക്കുന്ന അപകടം വിവേചനം അത് തുറന്ന് കാണിക്കാറ്. ബി ജെ പിയുടെ മനസ്സിൽ ചെറിയ നീരസം പോലും ഉണ്ടാകരുത് എന്ന നിർബന്ധമാണ് അവർ പുലർത്തിപ്പോരുന്നത്. ഒരു കാര്യം കൂടി ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു, കേരളത്തിലെ എംപിമാര് ഈ പതിനെട്ട് പേര് കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ എന്തെങ്കിലും അവസരം കിട്ടിയാൽ അതിനാണ് അവരുടെ എംപി സ്ഥാനം ലോക്സഭയിൽ ഉപയോഗിച്ചിരുന്നത്. സംസ്ഥാന സർക്കാർ ശബരിമലയുടെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന പ്രചരണം അഴിച്ചു വിട്ടു. കോൺഗ്രസിന്റെ പ്രത്യേക അജണ്ടയായിട്ടാണ് ഇത് വന്നിരുന്നത്. കോൺഗ്രസിന് ഇത്തരം കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കാൻ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വരുത്തി പ്രചരിപ്പിക്കാൻ അതിനൊരു സംഘം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി തന്നെ നിയോഗിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഏജൻസിയുടെ ഒരു പ്രധാനിയെ കോൺഗ്രസിൻ്റെ നേതൃയോഗത്തിൽ തന്നെ പങ്കെടുപ്പിച്ചത്. അതിൻ്റെ തന്നെ ലക്ഷ്യം തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കോൺഗ്രസ് അന്തത്തെ ചെയ്യണം എന്ന ഏജൻസിയാണ് പഠിപ്പിക്കുന്നത്. ഏത് രീതിയിൽ പ്രചരണം നടത്തണം, ഉള്ള നഷ്ടമാകണ്ട, ഇല്ലാത്ത കാര്യങ്ങളായാലും സംഭവിച്ചതുപോലെയൊന്ന് പ്രചരിപ്പിക്കണം. ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിനെ വലിയ തോതിൽ വക്രീകരിച്ച് സർക്കാരിനെതിരെ തിരിക്കാൻ ഉള്ള പ്രചരണം ഒരുക്കണം. അപ്പം അതിൻ്റെ ഭാഗമായി ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശബരിമല തീർത്ഥാടന സമയമായതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇത്തരമൊരു പ്രചരണം അഴിച്ചുവിടാൻ തയ്യാറാണ്.